ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ടുള്ള ഓൺലൈൻ ബിസിനസ് മണി മേക്കിംഗ് വീഡിയോസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിവിടെ പറയാൻ പോകുന്നത് ആമസോൺ എവോ. ഇതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആമസോൺ എവോയുടെ പുതിയൊരു അപ്ഡേഷനും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവരുടെ പുതിയ അപ്ഡേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായി ചൈനീസ് ഹാക്കേഴ്സ് മൂലം ഇവരുടെ സെർവറിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു. അത് കാരണം ഇവർ സൈറ്റ് പുതിയ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്ന കുറച്ച് ഓഫേഴ്സും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിരുന്നാൽ പോലും 20% ക്യാഷ് ബാക്ക് ഇവർ ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് തരുമെന്നാണ് ഈ ഒരു സൈറ്റിൽ ഇവർ പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു കോമ്പൻസേഷൻ ആക്ടിവിറ്റി, ക്യാഷ് ബാക്കിൻ്റെ ആക്ടിവിറ്റി അവസാനിക്കുന്നത് തിങ്കളാഴ്ചയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ ഒരാൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,000 രൂപ അയാൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും എന്നാണ് ഇവരിപ്പോൾ പറയുന്ന ഓഫർ. ഓക്കെ, ഇത് പോലെ തന്നെയാണ് ഇവർ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിഡ്രോവൽ ടാക്സ് 18% എന്നുള്ളത് 10% ചുരുക്കി എന്നുള്ളത്. അതുമാത്രമല്ല വിഡ്രോവൽ തിങ്കളാഴ്ച എല്ലാവരിലേക്കും എമൗണ്ട് എത്തിച്ചേരുമെന്നും ഇവർ ഈയൊരു പുതിയൊരു അപ്ഡേഷനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെസ്സേജ്, ഈ ഒരു അപ്ഡേഷൻ നമുക്കെല്ലാവർക്കും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് നമ്മെന്ത് ചെയ്യുക, ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ പിന്നിലോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. 1 മാസം മുന്നേ ഈ നഗറ്റ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റായിരുന്നു. ഓക്കെ, ഒരു ടൈമിൽ അതിന് ഇതുപോലെ ഒരു അപ്ഡേഷൻ പോലെ വന്നു. അതിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഓഫർ അവർ നൽകി. അവർ ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഓഫറാണ് അവർ നൽകിയത്. 20% ക്യാഷ് ബാക്ക് എന്ന രീതിയിലാണ് അവർ നൽകിയത്. അത് കണ്ടിട്ട് ആളുകൾ 1 ലാക്ക് 2 ലാക്ക് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, 1 ലാക്ക് ചെയ്തവർക്ക് 20,000 കമ്മീഷൻ അവർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ അങ്ങനെ പല രൂപത്തിലും ഓഫേഴ്സ് കിട്ടുന്നതുകൊണ്ട് മറ്റുള്ള മെമ്പേഴ്സിലേക്ക് ആകർഷകമായിട്ട് അവരും എമൗണ്ട് അതിലേക്ക് ഇടുന്നു. അങ്ങനെ ഇട്ടതിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ നെഗറ്റീവ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ വ്യക്തമാക്കി തരാം. അവർ ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് തരുന്ന ഈ ക്യാഷ് ബാക്ക് 20% എന്നത് വാലറ്റിലേക്കാണ് ഇടുന്നത്, ഡയറക്റ്റ് അക്കൗണ്ടിലേക്കല്ല. അതായത് ഈ സൈറ്റിലെ വാലറ്റിലേക്കാണ് വരുന്നത്. പിന്നെ അതുമാത്രമല്ല വിത്തിൻ 36 hours ആയിരുന്നു അവരുടെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ടൈമിംഗ്. അപ്പോൾ ആ ഒരു ഓഫേഴ്സ് വെച്ചതിന് ശേഷം അവർക്ക് ആ ഒരു വിഡ്രോവൽ ബട്ടൺ അവർ എടുത്ത് കളയുകയും അതിന് ശേഷം വന്നിരുന്നൊരു അപ്ഡേറ്റ് അതിന് ശേഷം വന്നിരുന്നൊരു അവരുടെ ഒരു അപ്ഡേഷനിൽ വിത്തിൻ 10 മിനിറ്റ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആവും, വിഡ്രോവൽ എന്തോ ഇഷ്യൂ കാരണം വിഡ്രോവൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു ഡേറ്റ്, ഒരു ഫിക്സ്ഡ് ഡേറ്റ് അവർ പറഞ്ഞതുകൊണ്ട് ആ ഒരു ഡേറ്റിൽ എമൗണ്ട് വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് കാണാം ആ ഒരു സൈറ്റ് അതോടെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വലിയൊരു ഓഫറെല്ലാം ഇവർ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ദയവായി ആരും തന്നെ ഇതിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. 1 രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അതായത് ഇവർ തിങ്കളാഴ്ച ഈ പറയുന്ന കാര്യം ഒരു 60 or 70% നമുക്ക് വിശ്വസിക്കാം, കൊള്ളാവത്താതാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈയൊരു ഇങ്ങനെയൊരു ഓഫർ കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള കമ്മീഷൻ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും തന്നെ എമൗണ്ട് ഇടാതിരിക്കുക. നമുക്ക് തിങ്കളാഴ്ചത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എമൗണ്ട് നിങ്ങൾ ഇതിലിട്ടാൽ പോതും. പിന്നെ ഞാൻ ഇതിൽ മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴാഴ്ച അതായത് ഇന്നലെ ഞാൻ ഇതിലൊരു വിഡ്രോവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എമൗണ്ട് എനിക്ക് നല്ല ഒരുപാട് പേർക്ക് അതിൻ്റെ വിഡ്രോവലിൻ്റെ എമൗണ്ടും അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അവർ എന്തോ ഇതിൽ പുതിയതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഒരു ഉദ്ദേശം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്നലെ അതായത് വ്യാഴാഴ്ച ഞാൻ 1,300 വിഡ്രോവൽ കൊടുത്തിട്ട് ടു ബി റിവ്യൂഡ്, ഇത്ര അതായത് 1.5 ദിവസമായി ഇതുവരെയും
എമൗണ്ട് അക്കൗണ്ടിലേക്ക് റീച്ച് ആയിട്ടില്ല. അതും തിങ്കളാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇന്നത്തെ വിഡ്രോൾ, വെള്ളിയാഴ്ചത്തെ വിഡ്രോൾ മുതലാണ് തിങ്കളാഴ്ച വരാം എന്നാണ് പറയുന്നത്. പക്ഷേ അതും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, അതെല്ലാം പെൻഡിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ വേറൊരു വിഡ്രോലും കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ടു ബി റിവ്യൂഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു രീതിയിലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആമസോൺ ആപ്പൊക്കെ ഇതൊരു സ്കാമായി മാറുമോ എന്നും അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ ഇതൊരു നല്ല രീതിയിൽ പോകുമോ എന്നും ഒന്നും നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഈ നഗറ്റ്സിൻ്റെ പോലെയുള്ള ഓഫറുകളും മറ്റും ഇവർ നൽകിയ സ്ഥിതിക്ക് ഇത് ഓഫറുകൾ നൽകിയ സ്ഥിതിക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാം, വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇതിൽ ഈ തിങ്കളാഴ്ച വരെ ആരും തന്നെ ഇതിൽ വലിയൊരു എമൗണ്ട് ഇടുക, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് പോലും ആരും തന്നെ ഇടരുത്. കാരണം ചിലപ്പോൾ ഇതൊരു ട്രാപ്പായി മാറാം. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മൂവ് ചെയ്യുക. ഇതുപോലെയുള്ള മണി ഏണിങ്സിനെ കുറിച്ചിട്ടുള്ള നല്ല എമൗണ്ട് കിട്ടുന്നതും വിഡ്രോൽ പ്രൂഫും കാര്യങ്ങളുമുള്ള വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.